പട്ടിവിള തള്ളേശ ഹരികുമാറെന്ന അനുഗ്രഹീത സംവിധായകനെ, ഹരികുമാറെന്ന പാവപ്പെട്ട മനുഷ്യനെ, ഹരികുമാറെന്ന സാംസ്കാരിക ചിഹ്നത്തെ നീ വെറുതെ വിട്. നീ ഹരികുമാറിനെതിരെ ഇങ്ങനെ സ്റ്റോറികൾ ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ പേര് പറയാൻ നിനക്ക് ശങ്കുറപ്പില്ല. കാരണം പേര് പറഞ്ഞാൽ കേസാവും. പേര് പറയാതെ അയാളെപ്പറ്റിയും അയാളുടെ അഗമ്യ ഗമനത്തെപ്പറ്റിയും ഒക്കെ നീ പറയുന്നു. പച്ചക്കള്ളം നീ പറയുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനുമാണ്. നീ ഏതോ ചാനലിൽ കയറിയിരുന്ന് പറയുന്നു എനിക്ക് RSS BJP അനുഭാവികളുമായി ബന്ധമില്ല. ആ ചാനലിൻ്റെ പേര് ഗ്ലോബൽ ന്യൂസ് എന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. അതിനാണ് നിനക്ക് പണി, 8-ൻ്റെ പണി ബൈജു കൊട്ടാരക്കര തന്നത്. ബൈജു കൊട്ടാരക്കരയെ പറ്റി നീ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അയാൾ വ്യഭിചാരിയാണ്, അയാൾ മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അതിന് അയാൾ തന്ന ഉത്തരം നിനക്ക് നന്നായി കൊണ്ടല്ലോ, വയറ് നിറഞ്ഞല്ലോ. വീട്ടിലിരിക്കുന്നവരുടെയും കൂടെ അയാൾ പറഞ്ഞു, അത് പറയിപ്പിച്ചുകൊണ്ട് നീ ആ സംഭവം നീ ടേക്ക് ഓഫ് ചെയ്തു. എന്ത് വന്നാലും ഹരികുമാർ വളരെ കുറച്ച് സിനിമകളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ നീ അസിസ്റ്റൻ്റ് ആക്കി ആയത് നിൻ്റെ ഭാഗ്യം. നീയിപ്പോൾ എല്ലാവരെയും അങ്ങ് ഹരികുമാറിനെയൊക്കെ അങ്ങ് കടന്നാക്രമിക്കുക. കാരണം അടി കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരെ നമുക്ക് ആക്രമിക്കാം. അതാണ് നീയിപ്പോൾ ചെയ്യുന്നത്. അടി കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരെ പറ്റി എന്ത് പറയാം, എന്ത് തെണ്ടിത്തനവും പറയാം. ഹരികുമാർ സാർ ഈ 80-ാം വയസ്സിൽ നിന്നെ വന്ന് അടിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം കേസിനും പോകുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള ആംപയറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും അപമാനകരമായി നീ പറഞ്ഞിട്ടും അദ്ദേഹം കേസിന് പോകേണ്ടതായിരുന്നു. എൻ്റെ അറിവിൽ അദ്ദേഹം കേസിന് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ അദ്ദേഹത്തെപ്പറ്റി പട്ടിയായ നീ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന ചോദ്യം സജീവമാകുന്നു. 10-22 വർഷമായി പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പലരെ പറ്റിയും കൃത്യമായ വിവരങ്ങൾ എനിക്കറിയാം. പക്ഷേ നീ പറയുന്ന കണക്ക് ഹരികുമാറിനെ പറ്റി ഒരു മോശമായ ഒരു സംഭവം ഇതുവരെയും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഹരികുമാറിനെ പറ്റി അങ്ങനെ ഒരു മോശമായ, എന്താ പറയുക, അങ്ങനെ ഒരു മോശമായ സംസാരമോ, നീ പറയുന്ന പോലെ അയാളൊരു വിമണൈസറോ, നീ പറയുന്നത് പോലെ അയാളൊരു, എന്താ പറയുക, അയാളൊരു നിന്നെ കൊന്നു തിന്ന് ജീവിക്കുന്നയാളോ ഒന്നുമല്ല. നീ പറയുന്നൊരു സംഭവമുണ്ട്, ഈ പങ്കജ് സേനൻ നിന്നെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ചിരിച്ചുപോയി, ഞാൻ ചിരിച്ചുപോയി. പങ്കജ് സേനന് എനിക്ക് പ്രാന്തായിരിക്കും. നിന്നെ കൊണ്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രാന്തായിരിക്കും. കാരണം നിനക്ക് ഈ സിനിമ ഡയറക്ഷൻ്റെ ABCD നിനക്കറിയും. നീ എടുത്ത ഒരു ചിത്രത്തിലൂടെ അത് തെളിഞ്ഞു. പങ്കജ് സേനൻ നിന്നെ കൊണ്ട് മിന്നാ മിനുങ്ങെന്ന് പറയുന്ന N. മോഹൻ സാറിൻ്റെ ചെറുകഥ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഡയറക്ടറെ ഹരികുമാർ അടിച്ചു മാറ്റിയെന്ന് ഞാൻ ചോദിക്കട്ടെ. പട്ടി എടേ, ഒരു ഡയറക്ടറെ നിന്നെ ഡയറക്ടറായി തീരുമാനിച്ച പങ്കജ് സേനൻ പിന്നെ എന്തുകൊണ്ട് ഹരികുമാർ ഡയറക്ടറായപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു ആ പ്രോജക്റ്റ്? നിന്നിൽ വിശ്വാസമില്ല, അതാണ് പ്രശ്നം. നിന്നിൽ വിശ്വാസമില്ല. മലയം എന്ന സീരിയൽ സംവിധാനം ചെയ്തത് നീയല്ല, ജയൻ ചെമ്പകന്തിയാണ്. അത് ഒരു വാർത്തയായോ അല്ലെങ്കിൽ ഒരു അഭിമുഖമായോ കൊടുക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും ഞങ്ങൾ നീ എന്ന ഈ പേപ്പട്ടിയുമായി ഒരു യുദ്ധത്തിന് തയ്യാറല്ല. കാരണം നീ ഒരു പേപ്പട്ടിയാണ്. ഹരികുമാർ സാറിനെ പറ്റി നീ പറഞ്ഞതെല്ലാം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ ഈ കോപ്പ് കാണാറില്ല. എന്നെ അടുത്ത സുഹൃത്തായ ഒരാളാണ് വിളിച്ച് അറിയിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ നിൻ്റെ ഈ എപ്പിസോഡുകൾ കണ്ടത്. നീ വലിയ സംഭവമാണെന്നും ഹരികുമാർ ഇതിനെ ചതിച്ചുവെന്നും ഒക്കെ പറയുന്നു. അയാളെന്തിനാ നിന്നെ ചതിക്കുന്നത്? എടാ, ആന എന്തിനാണ് ആടിനെ ചതിക്കുന്നത്? ആനയ്ക്ക് ആടിനെ ചതിക്കേണ്ട കാര്യമുണ്ട്? ഒരിക്കലുമില്ല. കീരിക്ക് സർപ്പത്തെ ചതിക്കേണ്ട കാര്യമുണ്ട്? ഒരിക്കലുമില്ല. നീ ഇങ്ങനെ ഇരുന്ന് ഗീർവാണങ്ങൾ വിട്ടുകൊണ്ട് നീ നിൻ്റെ ജോലി തുടരുന്നു. പൊളിറ്റിക്സ് കേരളയും സിനിമാ കേരളയും സിനിമാ കേരളയുടെ അനുബന്ധമായി അടുത്ത 2-3 ചാനലുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയും തുടരുന്നു.
നീ എന്ന ഒരു വിഷവൃക്ഷം ഹരികുമാർ സാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വിഷമം എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുകയാണ്. പൊളിറ്റിക്സ് കേരള പ്രതികരിക്കും എന്നും എപ്പോഴും. നേരിനേർക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടും. നേരിനേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ വരും എന്നും എപ്പോഴും.